ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലയാളി മേക്കപ്പ്. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാ ഈ നൈറ്റ് ലാമ്പ് പ്രത്യേകത ഇല്ല, ചെറിയ പ്രത്യേകതയാണ് വരുന്നത്. അതായത് ഇതിൻ്റെ സ്വിച്ച് കണക്ഷനാണ്, അപ്പോൾ മറ്റൊന്നല്ല. നമ്മൾ ഈ വയറ് ഇവിടുന്ന് എടുക്കുമ്പോൾ ഇത് ഓഫാകും, അതുപോലെ തന്നെ ഈ വയറോട് വെക്കുമ്പോൾ ഇതൊന്ന് ഓണാകും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അതായത് എങ്ങനെയാണ് നമ്മൾ നിർമ്മിച്ചെടുത്തത്, അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിലോട്ട് കളക്കുന്നതിന് മുമ്പ് ഞാൻ ചെറിയ കാര്യം പറയണം, മറ്റൊന്നല്ല. നമ്മൾ സ്ഥിരം പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക, അഥവാ ഇഷ്ടപ്പെട്ടില്ലെന്നാൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അതോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കും, എങ്കിൽ മാത്രം ഇതുപോലത്തെ നല്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് നടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് എന്താണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുത്തുള്ളതാണ് ഇതുപോലത്തെ ബാറ്ററിയും പിന്നെ അതിൻ്റെ ഒരു കണക്ടറാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് രണ്ടാമതായി വേണ്ടതാണ് ഇതുപോലത്തെ രണ്ട് കാന്താണ്. അപ്പോൾ ഇത് ഞാനൊരു പെയറായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് റോൾ ഷേപ്പിലെ കാന്താണ് വേണ്ടത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു വയറിൻ്റെ പീസ് എടുക്കുന്നത്, അതായത് അത്യാവശ്യം വലിപ്പമുള്ള വയറെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതിൻ്റെ, അതായത് ഇതിൻ്റെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു LED ഇതാണ്. അപ്പോൾ ഇത് ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നതാണ്. നമുക്ക് ഏത് തരത്തിലുള്ള LED എടുക്കുക. അപ്പോൾ ഇത് നമുക്ക് അതിലൊന്ന് ചുറ്റി കൊടുക്കാനാണ് ഇതാണ് നമ്മുടെ മെയിൻ സാധനം. അപ്പോൾ ഇത് വർക്ക് ചെയ്യണതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മളിതുപോലത്തെ പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുന്നത് ഏകദേശം ഒരു 10 cm നീളത്തിലാണ്. അപ്പോൾ ഞാൻ അതുപോലത്തെ പഴയ പൈപ്പിൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട്, അതായത് നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇത് ഇതുപോലത്തെ ഒരു തെർമോകോളിൻ്റെ ഷീറ്റാണ്. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മുറിക്കേണ്ട അളവാണ് ഇപ്പോൾ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് മുറിച്ചെടുക്കേണ്ടത്. നമുക്കതൊന്ന് മുറിച്ചെടുക്കാം. പിന്നെ തെർമോകോൾ ഇല്ലാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് പകരം വേറെ കാർഡ്ബോർഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ കാർഡ്ബോർഡ് ആകുമ്പോൾ അത്യാവശ്യം ആ കട്ടി വരുമ്പോഴത്തേന് ഒരുപാട് കാർഡ്ബോർഡ് നമുക്ക് അതേ ഷേപ്പിന് മുറിച്ചെടുത്തിട്ട് അത് ഒട്ടിച്ചൊട്ടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ അതിൽ വേണ്ടായിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പെട്ടെന്ന് തന്നെ നമുക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ തെർമോകോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇഷ്ടം എന്താണോ അത് അത് എടുക്കാവുന്നതാണ്. അപ്പോൾ അത് മുറിക്കുന്ന വീഡിയോ ഞാൻ ശരിക്കും കാണിക്കുന്നില്ല, അതിന് ഫാസ്റ്റ് മോഡിലിട്ടിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആ കാണിച്ച അളവിൽ നമുക്ക് മുറിച്ചെടുത്താൽ മതി. വളരെ എളുപ്പത്തിൽ തന്നെ മുറിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കത്തി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഇതൊന്ന് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഞാൻ ആ അളവ് ഇട്ടിട്ട് അതൊന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നമ്മളത് മുറിച്ചെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കാണുന്നുണ്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് മുറിക്കാൻ വയ്ക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആർക്കൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ രണ്ട് പീസ് വേണം കേട്ടോ. അതായത് കാർഡ്ബോർഡ് ഇപ്പോൾ ഞാൻ ഈ മുറിച്ചെടുത്ത അളവിലേക്ക് ഇതേമാതിരി തന്നെ, സോറി, കാർഡ്ബോർഡ് അല്ല തെർമോക്കോളിൻ്റെ രണ്ട് പീസ് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതേ അളവിലുള്ള കാർഡ്ബോർഡിൻ്റെ പീസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കണം. അതായത് നമുക്ക് ഈ രണ്ട് തെർമോക്കോളിൻ്റെ ഇടയിലും കാർഡ്ബോർഡ് കൊണ്ട് നമ്മൾ മുറിച്ചെടുത്ത ഇതൊന്ന് ഒട്ടിച്ചിടുക. അപ്പോൾ അത് നമ്മൾ എന്തിനാണ് എന്ന് വെച്ചാൽ അത്യാവശ്യം ഒരു ഇത് ബലം കിട്ടുന്നുണ്ട്. അതായത് ചെറിയൊരു കനം വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂ വെച്ച് ഒന്ന് താൽക്കാലികമായിട്ട് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇത് ശരിക്കും ഒട്ടുന്നില്ല. നമ്മളെ ഗ്ലൂ ഇട്ട് അപ്ലൈ ചെയ്ത് ഒട്ടിക്കുമ്പോൾ ശരി, നമ്മൾ ചെറുതായിട്ടൊന്ന് ഗ്ലൂ ഇടുന്നതെന്ന് വെച്ചാൽ ഒന്ന് ചെറിയൊരു സ്റ്റെബിലൈസേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മളിത് കറക്റ്റായിട്ട് ഒട്ടിക്കട്ടെ. ഒട്ടിക്കുമ്പോൾ പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ടാപ്പ് വെച്ചിട്ടൊന്നും ചുറ്റി എടുക്കുന്നുണ്ട്, എങ്കിലും നല്ല നിൽക്കില്ല, അങ്ങനെ നിൽക്കില്ല. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പീസും അതിന് മുകളിലായിട്ട് അതേ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ടാപ്പ് എടുത്താൽ ഒന്ന് ഒട്ടിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് പോലെയാണ് നമ്മൾ വെച്ചുള്ളത്. ഇനി ആ ടാപ്പ് എടുത്ത് അതൊന്ന് ചുറ്റിയിട്ട് ഒട്ടിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ടാപ്പാണ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ ഭാഗത്തുനിന്ന്, അതായത് മുഴുവനായിട്ട് കവർ ചെയ്യേണ്ട, ഒരു അല്പം ഭാഗം ഇടവിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് ഒട്ടിക്കുക. നല്ലോണം ടൈറ്റ് ആയത് അപ്പോൾ അതവിടെ ഇങ്ങനെ വലിഞ്ഞ് നിൽക്കണ മാതിരി ആവും. അപ്പോൾ അങ്ങനെ നല്ലോണം ടൈറ്റ് ആക്കാതെ ഒരു ഭാഗത്ത് ടൈറ്റിൽ ഒട്ടിക്കുക. നമ്മളെല്ലാ ഭാഗത്തും, അതായത് നമ്മൾ ചെറിയ ചെറിയ ഇടവിട്ടിട്ട് എല്ലാ ഭാഗത്തും അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പണി എന്താ നോക്കാം. അപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് പേപ്പർ കൊണ്ട് കവർ ചെയ്തെടുക്കണം. അതായത് അതിൻ്റെ ആ ഒരു ഭാഗങ്ങൾ
ഒരു വെള്ള വൈറ്റ് ഷീറ്റായത്. ഞാനിപ്പോൾ എടുത്തത് എ ഫോർ ഷീറ്റാണ്. അപ്പോൾ എ ഫോർ ഷീറ്റ് എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അതേ അളവിലൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ടാണ് അതിൽ ഒട്ടിച്ചെടുക്കാൻ. നമ്മളിപ്പോൾ അതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ടാപ്പ് ചുറ്റി ഭാഗത്തു കൂടെയാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത്. നമ്മൾ നിങ്ങൾക്ക് വീഡിയോ കാണാം എങ്ങനെയാണ് ഒട്ടി നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ബാക്ക് ഭാഗം നമ്മൾ ഒട്ടിച്ചിട്ടില്ല, അത് നമുക്ക് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ മുൻഭാഗം മാത്രമാണ് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കവർ ചെയ്തെടുക്കാവുന്ന കേട്ടോ. അപ്പോൾ ഒട്ടിക്കും നല്ല ഭംഗിയായിട്ട് ഒട്ടിക്കാൻ നോക്കുക. പിന്നെ ഇനി നമ്മൾ എടുത്ത പൈപ്പിൻ്റെ പീസ്, അപ്പോൾ ആ പൈപ്പിൻ്റെ പീസിൽ ഇത് ഇങ്ങനെ നമുക്ക് ഇറക്കി കൊടുക്കേണ്ട ആ ഭാഗം കട്ട് ചെയ്തിറങ്ങും. അപ്പോൾ എങ്ങനെയാണ് കട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ തക്കണം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ട. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ട് വളയൊക്കെ ചെയ്യുന്ന വിഷയമാകണ്ട. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം ടൈറ്റാക്കി കട്ട് ചെയ്യുക. അതായത് നമ്മൾ ഈ സാധനം ഇറക്കി വെച്ചാൽ അത്യാവശ്യം ടൈറ്റിൽ ഇരിക്കുന്ന പോലെ കട്ട് ചെയ്യുക. പിന്നെ അത് കട്ട് ചെയ്യുമ്പോൾ വളവും ചെരിവൊന്നുമില്ല കട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ എൻ്റെ ചെറുതായിട്ട് ചെരിവ് വന്നു. അപ്പോൾ വിഷയമാകണ്ട. പിന്നെ നമ്മൾ ഇനി ആ മുറിച്ചെടുത്ത പൈപ്പിൻ്റെ വീസ് ഒന്നുകൂടി കവർ ചെയ്തിരുന്നു. അപ്പോൾ അത് ഞാനിത് പേപ്പർ ഉപയോഗിച്ച് തന്നെ കവർ ചെയ്തത്. പെയിൻ്റ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ അടിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പെയിൻ്റ് അടിക്കുന്നില്ല, പകരം ഞാൻ പേപ്പർ ഉപയോഗിച്ച് തന്നെ അതും കട്ട് ചെയ്തെടുത്തുള്ളൂ കേട്ടോ. സോറി, കട്ട് ചെയ്തെടുത്തല്ല, അതും കവർ ചെയ്തെടുത്തുള്ളത്. അപ്പോൾ നമ്മളിനി അടുത്ത പണി എന്താ നോക്കുക. അപ്പോൾ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മളാ എടുത്ത ലൈറ്റ് നമുക്കിതിലും ചുറ്റിക്കൊള്ളണം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് ഡബിൾ സൈഡ് ടാപ്പാണ്. അപ്പോൾ ഡബിൾ സൈഡ് ടാപ്പ് എല്ലാ ഭാഗത്തു കൂടി എത്തിച്ചിട്ട് ഒട്ടിച്ച് നമ്മൾ അതൊന്ന് ചുറ്റിയെടുക്കണം. നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് എല്ലാ ഭാഗത്തു കൂടിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മളാ ബൾബ്, അതായത് ആ ലൈറ്റ്, എൽ ഇ ഡി ലൈറ്റ് നമുക്ക് അതിൽ ഫുള്ള് മുഴുവനായിട്ട് ചുറ്റിയെടുക്കുക. അപ്പോൾ എത്രത്തോളം റോള് വരുന്നുണ്ടോ അത്രത്തോളം ചുറ്റിയെടുക്കുക. പിന്നെ അതിൻ്റെ നമ്മളാ കണക്ഷൻ കൊടുക്കുന്ന ഭാഗം, നമ്മൾ അടിയിൽ ഏത് ഭാഗമാണ് അടിയിൽ വെക്കുന്നത് ആ പൈപ്പിൻ്റെ അവിടെ വെക്കുന്ന ആ ഭാഗത്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ചുറ്റിയെടുക്കുക. അപ്പോൾ ചുറ്റിയെടുക്കുമ്പോൾ നന്നായിട്ട് ചുറ്റിയെടുക്കുക. അത്യാവശ്യം ടൈം എടുത്ത് തന്നെ ചുറ്റിയെടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആ ബോറാവും. അപ്പോൾ പറഞ്ഞു പോരാത്ത ഏതെങ്കിലും രീതിയിൽ എങ്ങനെയാണ് നമ്മൾ ചുറ്റിയെടുക്കുന്ന ആ ഭാഗത്തിലൂടെ, അതായത് ആ ഒരു രീതിയിലൂടെ ചുറ്റിയെടുക്കാൻ ശ്രമിക്കട്ടോ. അപ്പോൾ നമ്മൾ അത് എല്ലാ ഭാഗത്തോടും ചുറ്റിയെടുത്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എങ്ങനെ ചുറ്റിയെടുത്തില്ല. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം എങ്ങനെയാണ് വൃത്തിയായി ചുറ്റിയെടുക്കാൻ പറ്റുന്ന അത്രേ. അപ്പോൾ ആ രീതിയിൽ വൃത്തിയായിട്ട് ചുറ്റിയെടുക്കുക. ഇനി നമ്മൾ അടുത്ത പണി എന്താ നോക്കുക. അപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമുക്ക് വയറൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഭാഗത്ത് നിന്ന് ഇട്ടിട്ട് നമുക്ക് ആ സെൻറ്റർ വരെ വരുന്ന ഒരു രീതിയിലുള്ള വയറ്, അതായത് അത്ര നീളത്തിലുള്ള ഒരു വയറൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുള്ളത് എന്താണെന്നില്ല. അപ്പോൾ അതായത് നമ്മൾ ആ വയറിൻ്റെ ആ തലപ്പത്ത് ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് നമ്മൾ ആ ഗാന്ധം വെച്ച് കൂട്ടി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വയറിൻ്റെ ആ ബാക്കി, അതായത് ചെമ്പ് കമ്പി ഒന്ന് അത്യാവശ്യം നീളത്തിൽ എടുത്തിട്ട് ഒന്ന് ചുരുട്ടിങ്ങണ്ട് ആ ഗാന്ധത്തിൻ്റെ മുന്നിലോട്ട്, അതായത് ആ കാന്തത്തിൻ്റെ മുന്നിലോട്ടൊന്ന് ചുരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്യട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആ രണ്ട് വയറ്, അതായത് അടിയിൽ നിന്ന് മുകളിലേക്കുള്ള ആ വയറിൻ്റെ അവിടെ ഒന്ന് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഒരു ഇൻസുലേഷൻ ടാപ്പ് എടുത്തിട്ട് അതിൻ്റെ, അതായത് ഒരു റെഡ് കളറിലെ ഇൻസുലേഷൻ ടാപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് നമുക്ക് അവിടെ നിന്ന് ഇട്ട് കൊടുക്കുക ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതായത് ഒരു ബോറ് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇനി നമ്മൾ അതേപോലെ തന്നെ ആ അടിയിൽ നിന്ന്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴത്തുനിന്ന് ആ സെൻറ്റർ വരെയുള്ളൊരു നീളത്തിലുള്ള ഒരു വയറും കട്ട് ചെയ്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് അതുപോലെ തന്നെ റെഡ് കളർ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ചുറ്റാവുന്നതാണ്. ഇനി ഞാൻ ഡബിൾ ടാപ്പ്, അതായത് ഡബിൾ സൈഡ് ടാപ്പ് എടുത്തിട്ട് അതുപോലെ തന്നെ നേരത്തെ ചുറ്റിയ പോലെ തന്നെ അവിടെയും വെച്ചിട്ടുണ്ട്. അതായത് ആ വയർ നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് ആ രൂപത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ എന്നുള്ളത്. അപ്പോൾ അതേമാതിരി ഞാൻ വെച്ച് കൊടുക്കട്ടോ. ഇനി അടിയിലത്തെ വയർ ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും രണ്ടും അങ്ങനെ ടച്ചായി നിൽക്കുന്ന ഈ രൂപത്തിലാണ് നമുക്ക് കിട്ടേണ്ടത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ വയറൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിനി ആ വയറൊന്ന് കണക്ഷൻ കൊടുക്കുന്നുണ്ട്, അതായത് ലൈറ്റിനും മറ്റുള്ള വയറൊന്ന് കണക്ഷൻ കൊടുക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ കൊടുത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞത്, അതായത് നമ്മൾ രണ്ട് റെഡ് വയർ എടുത്തിട്ടുണ്ട്, ഒന്ന് താഴത്തുനിന്ന് ഒന്ന് മുകളിൽ നിന്ന് കൊടുത്ത്. അപ്പോൾ ആ രണ്ട് റെഡ് വയറിൽ ഏതെങ്കിലും ഒരു വയറെടുക്കുക, എന്നിട്ട് ലൈറ്റിൻ്റെ ഒരു വയറിലൊക്കെ ഇട്ട് കണക്ഷൻ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആ റെഡ് വയറിൽ രണ്ടാമത്തെ വയറെടുത്തിട്ട് നമ്മൾ ബാറ്ററിയിട്ടും കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലൈറ്റിൻ്റെ രണ്ടാമത്തെ വയർ, അതായത് നേരത്തെ ഒന്ന് റെഡിലേക്കും കൊടുത്തു ഇനി ബാക്കി വരുന്ന ആ വയർ
നമ്മൾ നേരിട്ട് ബാറ്ററിയിലേക്കും കൊടുക്കുക. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ വർക്കിംഗ് ഇനി അറിയില്ല എന്നുണ്ടെങ്കിൽ ചോദിക്കുക, അതായത് കമൻറ്റിൽ ഇട്ടാൽ മതി. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാകും നമ്മൾ എങ്ങനെയാണ് ചെയ്തുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇനി നമുക്കതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ആകാതെ നമ്മൾ അവിടെ കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ലൈറ്റ് കത്തുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മളെ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഇത് പ്ലാനിങ് സക്സസ്ഫുള്ളായി എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ബാക്കി പണി എന്താണ് കൊടുക്കുക. അതായത് ഈ പൈപ്പിലോട്ട് നമുക്ക് ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് അവസാന പണിയാണ്. അപ്പോൾ അതൊന്ന് ചെയ്ത് കൊടുക്കാം. അതിന് മുന്നേ ഞാൻ ഈ വയർ കണക്ഷൻ കൊടുത്ത ആ ഭാഗത്തൊക്കെ ടാപ്പ് വെച്ചിട്ടാണ് നന്നായി ചുറ്റിയെടുക്കുന്നത്. അതായത് നമ്മൾ ടച്ചാവാതെ എന്താ ചുറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് നേരം കത്തിയായി കത്തായിരിക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത പണി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊന്ന് ഇറക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ അതൊന്ന് പതുക്കെ ജസ്റ്റ് ഒന്ന് തള്ളി കൊടുത്ത് നമുക്ക് ഇറങ്ങുന്നതാണ്. അപ്പോൾ അന്ന് ഇറക്കി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ബാറ്ററി എടുത്തിട്ട് ബാറ്ററി അവിടെ ചുരുക്കി വെച്ചിരിക്കണം നമുക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് അവിടെ സെറ്റ് ചെയ്ത് വെക്കട്ടോ. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ, അതായത് പൈപ്പ് മുറിക്കുമ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് വരുന്ന രീതിയിൽ മുറിക്കട്ടോ. പിന്നെ അതുപോലെ തന്നെ പൈപ്പിൻ്റെ അതേ അളവിൽ എടുത്തിട്ടുള്ളൊരു കാർബോണിൻ്റെ പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാനിതിൻ്റെ താഴത്തെ ബാറ്ററി നേരെ വെച്ചിട്ട് അവിടേക്ക് ഒന്ന് വെച്ച് കൊടുക്കാണ്. അപ്പോൾ അത് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ബാറ്ററി കഴിയുന്ന നേരത്താണെന്നുണ്ടെങ്കിൽ, അതായത് ബാറ്ററി എന്തെങ്കിലും കഴിയാന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് എടുത്ത് മാറ്റാൻ പറ്റുന്ന രൂപത്തിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, അത് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മളെ ലൈറ്റിങ് അതായത് നെയ്റ്റ് ലാമ്പ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നു കേട്ടോ. സംഭവം പൊളിച്ച് നല്ല, ഇപ്പോൾ ക്യാമറയിൽ അത്രയും ക്വാളിറ്റി എനിക്ക് കിട്ടുന്നുണ്ടോ അറിയില്ല. നമ്മളെ സാധനം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം അവിടെ എങ്ങനെയാണ് ടച്ച് ചെയ്തിട്ടുള്ളത്. അതായത് ആ കാന്ത നമ്മൾ വേർത്തെടുത്തുമ്പോൾ അത് ഓഫ് ആകാതെ തന്നെ വെക്കുകയാണെങ്കിൽ അതാണ് അടിപൊളിയായിട്ട് കത്തും ചെയ്യും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടുണ്ടാവും കരുത്. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. അപ്പോൾ നമുക്ക് സബ്സ്ക്രൈബറൊക്കെ വളരെ കുറവാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക. ഞാൻ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് എനേബിൾ ചെയ്ത് നോക്കുക. അതായത് സബ്സ്ക്രൈബ് നമ്മൾ എനേബിൾ ചെയ്യുക, സോറി, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് അപ്പോഴത്തെ ബെല്ലൈക്കൺ കാണാം. അപ്പോൾ അടിമന്ന് പ്രസ് ചെയ്ത് ആൾ എന്നിട്ട് സെറ്റാക്കി വെക്കുക. എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അങ്ങനെ വന്ന് നിങ്ങൾക്ക് ഈ വീഡിയോസ് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ നെയ്റ്റ് ലാബിൻ്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിച്ചെടുക്കണം കേട്ടോ. ഇതിൽ നല്ല വീഡിയോസുമായി വീണ്ടും കാണുന്ന പ്രതീക്ഷയോടുകൂടി സ്വീസ്റ്റിനാക്കിയാക്കി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സേഫായിട്ടിരിക്കണം. അതായത് നമ്മുടെ കൊറോണയല്ല, അതുപോലെ തന്നെ മഴക്കാലമാണ് ഇപ്പോൾ കേരളത്തിൽ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് നിങ്ങളുടെ സ്വന്തം മലയാളി മേക്കർ.